Nikila, welcome back to Crazy Beats. First, ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോന്റെ ഇടയിൽ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കട്ടെ അത് വേറെ ഒന്നല്ല കാറ്റ് നല്ല അടിപൊളിയായിട്ടാണ് വീശുന്നത് അതിന്റെ സൗണ്ട് ആണ് കേട്ടോ അപ്പൊ അതൊന്നും എല്ലാവരും എക്സ്ക്യൂസ് ചെയ്ത് വിട പിന്നെ എന്താണ് ഈ ക്ലൈമറ്റ് ഒട്ടും പറ്റണില്ല കേട്ടോ എനിക്ക് എന്റെ മോനൊക്കെ കോൾഡാണ് തീരെ പറ്റണില്ല ഈ ക്ലൈമറ്റ് അപ്പൊ എല്ലാരും ഹെൽത്തി ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോനെ പറ്റി പറയാം ഇന്നത്തെ വീഡിയോയില് ഞാനൊരു റിവ്യൂ ആണ് ചെയ്യുന്നത് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വേത വിജയ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാണ് അതെങ്കിലും കുറെ പേർക്കെങ്കിലും അറിയണുണ്ടാവും ഇനി ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനൽ ലിങ്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ആളുടെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടിപ്സ് ആണ് കേട്ടോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളായിരിക്കും സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും പിന്നെ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഇടാനൊക്കെ ഇട്ട് ചാനലാണ് കേട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ശ്വേത വിജയുടെ ചാനലിൽ കുറച്ച് നാള് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 60 seconds ഫേസ് വാഷ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു ലൈഫ് ചേഞ്ചിങ് ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഭയങ്കര ഒരു ആകാംക്ഷയായിട്ട് എനിക്ക് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ വീഡിയോ കണ്ടു കണ്ടപ്പോ എനിക്ക് നല്ലതായിട്ട് തോന്നി ആൻഡ് ആ വീഡിയോ കണ്ടപ്പോ തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഫേസ് വാഷ് ചെയ്യുന്നത് ആൻഡ് എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ഉണ്ട് ഞാനത് കാരണം ഉറക്കെ സംസാരിക്കാനായിട്ട് നല്ലോണം സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ഈ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റണില്ല തൊണ്ട ഭയങ്കരമായിട്ട് കിച്ച് കിച്ചാണ് തൊണ്ട ഇപ്പം നോർമലി നമ്മളൊക്കെ എങ്ങനെയാണ് ഫേസ് വാഷ് ചെയ്യുന്നത് കണ്ടോളൂ ഞാനും ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഇങ്ങനെ തന്നെയായിരുന്നു ഫേസ് വാഷ് ചെയ്യുന്നുണ്ടായിരുന്നത് ആൻഡ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ കുറെ കെമിക്കൽസ് ആണ് നമ്മൾ അധികം നേരം ഇട്ടിട്ട് ഫേസിലിട്ടിട്ട് കാണിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണം പെട്ടെന്ന് തന്നെ കഴുകി കളയണം എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്യണതിനെ പറ്റിയിട്ട് ശ്വേത വിജയുടെ ഈ ഒരു വീഡിയോയിൽ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 60 seconds ഫേസ് വാഷ് ചെയ്യണം ആൻഡ് ഫേസ് വാഷ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാ ഇങ്ങനെ കയ്യിലിട്ട് പതപ്പിച്ച് ഇങ്ങനെ 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 റബ് ചെയ്യണ രീതിയല്ല അതിൽ പറയണേ ഒരു ഡിഫറെന്റ് വേ ആണ് ആൻഡ് അതൊന്ന് നമുക്ക് കാണാം എങ്ങനെയാണ് ഞാനിന്നിവിടെ യൂസ് ചെയ്യാൻ പോണ ഫേസ് വാഷ് എന്ന് പറയുന്നത് വോ സ്കിൻ സയൻസിന്റെ ആന്റി ആക്നെ ഫേസ് വാഷ് ആണ് കേട്ടോ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് ബെസ്റ്റ് ഫേസ് വാഷ് എന്ന് തന്നെ പറയാം കാരണം ഇത് ആക്നേസിനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിനും ഒക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ വോവിന്റെ എല്ലാ പ്രോഡക്റ്റുകളെയും പോലെ പാരബൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് സിലിക്കോൺ ഫ്രീ ആണ് പിന്നെ ആഡഡ് കളേഴ്സ് ഒന്നും തന്നെ ഇല്ല പിന്നെ ഇതിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ടീ ട്രീ എസൻഷ്യൽ ഓയിൽ പിന്നെ നീം ലീഫ് എന്ന് പറഞ്ഞറിയില്ലേ വേപ്പിന്റെ ഇല മൽബറി ആൻഡ് ലിക്വറൈസ് എക്സ്ട്രാക്ട്സുകൾ ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് പിന്നെ ഓൾസോ ഇൻഫ്യൂസ്ഡ് വിത്ത് 100% നാച്ചുറൽ ബയോ ആക്ടീവ്സ് 100 ml പ്രോഡക്റ്റിന് വരുന്ന റേറ്റ് 299 rupees ആണ് അപ്പൊ ആമസോണിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല ഓഫർ റേറ്റിൽ കിട്ടും അപ്പൊ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് അങ്ങനെ കളറിന് വേണ്ടിയിട്ടൊന്നും അവർ എക്സ്ട്രാ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യണില്ല പിന്നെ സ്മെല്ലാണെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലേ ഉള്ളൂ അപ്പൊ നമ്മുടേതാ ഈ രണ്ട് ഇങ്ങനെ കൈകളിൽ ഇങ്ങനെ എടുത്തിട്ട് പാമ്പിൽക്ക് ആക്കണ്ട ഈ വിരലിന്റെ തുമ്പത്ത് ഇങ്ങനെ ആക്കിയിട്ട് ലൈറ്റായിട്ടൊന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും കവർ ചെയ്യണ രീതിയിൽ താഴേന്ന് മുകളിലേക്കുള്ള ഡയറക്ഷനിലാണ് എപ്പോഴും നമ്മൾ മസാജ് ചെയ്യേണ്ടത് അപ്പം നെറ്റീമിയും അതേപോലെ കണ്ണിൻ്റെ ഭാഗത്തും മൂക്കിന്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള സൈഡുകളിലൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു 60 seconds നമ്മൾ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പൊ 60 seconds കൂടും വേണ്ട കുറയും വേണ്ട അതായത് ഒത്തിരി നമ്മൾ 60 seconds കൂടുതൽ മസാജ് ഇങ്ങനെ ഫേസ് വാഷ് ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ചിലപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോവും പിന്നെ 60 seconds കുറയാതെ നമ്മൾ ചെയ്യും വേണം അപ്പോഴാണ് നമ്മുടെ സ്കിൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്ലെൻസ് ആവുള്ളൂ നല്ലപോലെ ഡീപ്ലി ക്ലെൻസ്ഡ് ആവുള്ളൂ ഇതാ ഇവിടെ ഒരു മാർക്ക് ഉണ്ടല്ലോ ഈ മാർക്ക് പൊന്നു കളിക്കണേന്റെ ഇടയിൽ അവന്റെ പല്ല് വന്ന് കുത്തിയതാണ് കേട്ടോ
അതിനുശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ. മോയ്സ്ചറൈസർ ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യണത് നിവ്യയുടെ ഒരു പുതിയൊരു വേർഷനില്ലേ, അലോ ഹൈഡ്രേഷൻ ക്രീം എന്ന് പറഞ്ഞിട്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏതാ യൂസ് ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ക്രീം ഇട്ട് കൊടുക്കണം നിർബന്ധമാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസണിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ ഓപ്പൺ പോസിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു ടോണർ, നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പോഴ്സൊക്കെ ക്ലോസ്ഡ് ആവും. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ പോഴ്സൊക്കെ ഇങ്ങനെ എക്സ്ഫോലിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പം അതിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടോണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ദെൻ ഒരു ലിപ് ബാം, ഏതെങ്കിലും ഒരു ലിപ് ബാം. ഞാനിപ്പോൾ ഇവിടെ ലാക്മേയുടെ ലിപ് ലവ് എന്ന് പറയുന്ന ലിപ് ബാമാണ് അപ്ലൈ ചെയ്യണത്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യണ ലിപ് ബാമാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, അപ്പൊ അതാണ് സംഭവം എന്ന് പറയണത്. അവരുടെ വീഡിയോയിൽ പറയണത് എല്ലാ സ്കിൻ ടൈപ്സിനും, ഇപ്പൊ ഓയിലി സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും കോമ്പിനേഷൻ സ്കിൻ ആയാലും ഈവൻ ആക്നെ പ്രോൺ സ്കിൻ ആയാൽ പോലും നല്ല ഗുഡ് റിസൾട്ട്സ് തരണോന്നുള്ളതാണ് ആ വീഡിയോയിൽ പറയണേ. അപ്പൊ എന്റെ സ്കിൻ എന്ന് പറയണത് ഓയിലി സ്കിൻ ആണ്. അത്രയ്ക്ക് അങ്ങോട്ട് എക്സസീവ് ഓയിലി സ്കിൻ ഒന്നല്ല, എങ്കിലും ഓയിലി സ്കിൻ ആണ്. അപ്പൊ എനിക്ക് ഇത് നല്ല റിസൾട്ടാണ് തന്നെ, അമേസിംഗ് റിസൾട്ട് തന്നെ പറയണം. കാരണം നമ്മൾ നമ്മുടെ സ്കിന്നിന് ഒരു 2 മിനിറ്റ് മസാജിങ് ആണ് കൊടുക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ കേട്ടോ. അതായത് കാലത്ത് നമ്മൾ 1 മിനിറ്റ് ചെയ്തു. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഡെയിലി 2 times ഫേസ് വാഷ് ചെയ്യും. അപ്പൊ കാലത്ത് 1 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്തു, വൈകിട്ട് 1 മിനിറ്റ് മസാജ് ചെയ്തു. അപ്പൊ നമ്മൾ അറിയാണ്ട് തന്നെ 2 മിനിറ്റ് നമ്മൾ ഡെയിലി ഫേസിന് ഒരു മസാജിങ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. അല്ലാണ്ട് നമുക്കൊക്കെ എവിടെയല്ല ടൈം നമ്മുടെ ഫേസ് ഒക്കെ ഇട്ട് മസാജ് ചെയ്യാനായിട്ട്, അല്ലെപ്പോഴും ചെയ്താ ചെയ്തു അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെ നമ്മൾ ഡെയിലി ഒരു മസാജിങ് എഫക്ട് നമ്മുടെ ഫേസിന് കൊടുക്കുമ്പോ ആ ഫേസ് നമുക്ക് അതിനുള്ള റിസൾട്ട് തിരിച്ചു തരും. ആൻഡ് നല്ല റിസൾട്ടാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരിക്കും ഒരു ലൈഫ് ചേഞ്ചിങ് ടിപ്പ് തന്നെയാണ് കേട്ടോ. ആൻഡ് താങ്ക് യു ശ്വേത മാം ഫോർ ദിസ് അമേസിങ് വീഡിയോ. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാവും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്താണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയ്ക്ക് ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ള വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി ഇങ്ങനെ ഫേസ് വാഷ് ഇങ്ങനെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ടാവുന്നു. ആക്ച്വലി നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് മസാജിങ് എഫക്ട് മാത്രമല്ല നമ്മൾ കൊടുക്കണം, നമ്മുടെ ഫേസ് നല്ല ഡീപ്ലി ക്ലെൻസ്ഡ് ആവാണ്. സോ പിമ്പിൾസ് വരാനുള്ള ചാൻസും ആക്നേസ് വരാനുള്ള ചാൻസും ഒക്കെ അവിടെ കുറയ്ക്കുകയാണ്. അപ്പോ അതൊക്കെയാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഞാൻ അതിന്റെ ഒരു റിവ്യൂ പോലെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്റെ വ്യൂവേഴ്സിന് ഷെയർ ചെയ്യാണ്. അപ്പൊ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നല്ല റിസൾട്ടാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ 1 മിനിറ്റ് ഇട്ട് ഇങ്ങനെ ചെയ്യണ കാരണം കണ്ണിൽ കണ്ട ഫേസ് വാഷേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. മാക്സിമം സേഫ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഞാനിപ്പോ എനിക്കൊക്കെ പറയണേ വോവിന്റെ ബ്രാൻഡ് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. വോവിന്റെ സ്കിൻ കെയർസ് ഒക്കെ, സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യണ പ്രോഡക്ട്സുകളാണ് അതെല്ലാവർക്കും. അപ്പം അങ്ങനത്തെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള ബ്രാൻഡ് നിങ്ങളും ചൂസ് ചെയ്യുക. സാധാ ഫേസ് വാഷേഴ്സിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൾഫേറ്റും പാരബെൻസ് ഒക്കെ ഉണ്ടാവും. അത് ആ പ്രോഡക്ട്സ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ചെയ്യുക, എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഇത് ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എന്താ പറയാ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സബ്സ്ക്രൈബ്. താങ്ക് യു.